ഹലോ, കുക്കിംഗ് മോജോസിലേക്ക് സ്വാഗതം. മുട്ട ബിസ്ക്കറ്റ് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. സിമ്പിൾ മെത്തേഡ്സിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ടേസ്റ്റി ബിസ്ക്കറ്റാണിത്. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ആ പഞ്ചസാര മുഴുവൻ അലിയിച്ചെടുക്കാം. പഞ്ചസാര മുഴുവൻ അലിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ പകരം 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടാലും മതി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മാറ്റിവെക്കാം. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഒരു കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ഒരു വലിയ നുള്ള് ഉപ്പിട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിന് പകരം യെല്ലോ ഫുഡ് കളർ ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുത്ത ശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഒരു 2-3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്താൽ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് നമ്മൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പല ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്തത്. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ കൺസിസ്റ്റൻസി ഇതാ നമ്മൾക്ക് ഇതുപോലെ കിട്ടും. ഈ കൺസിസ്റ്റൻസിയിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുട്ട ഒഴിച്ച് മിക്സ് ചെയ്യണം. ഒരു മുട്ട ഇടേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിന്റെ ടിപ്പിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ മേളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പറിന്റെ മേളിലേക്ക് ചെറിയ ചെറിയ റൗണ്ട്സ് ആയിട്ട് നമ്മളുടെ ബാറ്റർ വെച്ചു കൊടുക്കാം. കുറെ വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ മിക്ക ബേക്കറികളിലും ഈ ബിസ്ക്കറ്റ് കിട്ടുമായിരുന്നു. ഇനി ഈ പാൻ ഒന്ന് അടച്ചു കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. സാധാരണ ഇത് ബേക്കറിയിലൊക്കെ ബേക്ക് ചെയ്താണ് ഉണ്ടാക്കാറ്. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൽ സ്റ്റീം ഇങ്ങനെ കണ്ടൻസായി വെള്ളമാകും. അത് സാരമില്ല. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് അനക്കാതെ അടച്ചു തന്നെ വെച്ചേക്കാം. നല്ല ക്രിസ്പി ആയി കിട്ടാനായിട്ട് തുറന്ന് വെച്ച് ലോ ഫ്ലെയിമിൽ വീണ്ടും 1-2 മിനിറ്റ് വേവിക്കുക. വീണ്ടും 5 മിനിറ്റ് അടക്കാതെ വെച്ചേക്കുക. ബിസ്ക്കറ്റ് ഇതാ റെഡിയായി കഴിഞ്ഞു. അടിഭാഗം ഒട്ടും കരിഞ്ഞിട്ടുമില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളർ അടിഭാഗത്തിന് വരും. അത് സാരമില്ല. ബിസ്ക്കറ്റ് തണുത്തു കഴിയുമ്പോൾ നല്ല ക്രിസ്പിയാകും. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.